എന്നാൽ എന്ത്? ആത്മാർത്ഥതയോടെയാണെങ്കിലും കാപട്യത്തോടെയാണെങ്കിലും എല്ലാവിധത്തിലും ക്രിസ്തുവാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനി സന്തോഷിക്കുകയും ചെയ്യും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപനം ചെയ്തിരിക്കുന്ന വിശേഷ പ്രേഷിത വാരം ഈ ഒക്ടോബർ 1 ആരംഭിക്കുകയാണല്ലോ. നാം എല്ലാവരും പ്രേഷിതരാണ് എന്നുള്ള ആ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണുന്നതിനും ഇതര മതവിശ്വാസികളോട് നമ്മളെയും നമ്മോട് ചേർത്ത് നിർത്തുന്നതിനും ഇതര സഭകളിലുള്ള ക്രൈസ്തവരെയും നമ്മുടെ സഭയുടേതായ കൂട്ടായ്മയിൽ കാണുന്നതിനുമൊക്കെയുള്ള അവസരമാണ് ഈ പ്രേക്ഷിത മാസത്തിൽ നമുക്ക് ലഭിച്ചത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയെന്ന ക്രിസ്തുനാഥന്റെ കൽപ്പനയെ അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിയ രണ്ടാം ക്രിസ്തുവെന്നറിയപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് തന്റെ ജീവിത വിശുദ്ധിയാൽ തിരുസഭയെ താങ്ങി നിർത്തുകയും നവീകരിക്കുകയും ചെയ്ത മഹാവിശുദ്ധനാണ്. ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്നും തിരുസഭയോട് അനുസരണമുള്ളവരായിരിക്കണമെന്നും അദ്ദേഹം പ്രസംഗിച്ചു. യാചകനോടും മാർപ്പാപ്പയോടും ഒരേപോലെ ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ച വിശുദ്ധ ഫ്രാൻസിസ് മരങ്ങളോടും പുഴകളോടും സർവ ജീവജാലങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചു. ആത്മീയമായും ഭൗതികമായും തിരുസഭയെ പുതിയ ചൈതന്യം കൊണ്ട് നിറച്ച ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ. യേശുവിൽ പ്രിയരെ, ഞാൻ ചെറിയാൻ കവലയ്ക്കൽ കഴിഞ്ഞ 27 വർഷങ്ങളായി പോട്ടാ ഡിവൈൻ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ സുവിശേഷ വില ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ വിശിഷ്യ ഉത്തരപൂർവ സംസ്ഥാനങ്ങളിൽ സുവിശേഷ വിലയ്ക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെന്നപ്പോൾ കണ്ട കാര്യങ്ങൾ, ദാഹിക്കുന്ന ധാരാളം ജനങ്ങൾ അവിടെയുണ്ട്. ദേവാലയം പണിയാൻ ശേഷിയില്ലാത്തത് കൊണ്ട് ഓലക്കീറുകൾ മറച്ചുള്ള ആ ദേവാലയത്തിനുള്ളിൽ ഒരു വലിയർപ്പിക്കാൻ മൈലുകൾ താണ്ടി കടന്നു വരുന്ന വിശ്വാസ സമൂഹത്തെ അവിടെ കാണാൻ പറ്റും. നാമൊക്കെ അവരെ സഹായിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ നല്ല സമർപ്പണ ചൈതന്യമുള്ള ധാരാളം യുവതി യുവാക്കളുണ്ട് സുവിശേഷ വില ചെയ്യാൻ. അവരെ സഭ ഉത്തരവാദിത്വപൂർവ്വം ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിശദീകരിച്ച് ആവശ്യമെങ്കിൽ തെറ്റുകൾ തിരുത്തേണ്ടടുത്ത് തിരുത്തിക്കൊണ്ട് വളർത്താൻ തയ്യാറാണെങ്കിൽ സഭയ്ക്കതൊരു മുതൽക്കൂട്ടായിരിക്കും. മാത്രമല്ല, വിശുദ്ധ വിൻസെൻ്റ് ഡിപ്പോളിൻ്റെ ഒരു ശൈലി എന്ന രീതിയിൽ, വചനവും അപ്പവും എന്ന രീതിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആവശ്യമുള്ളവർക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണവും ഒപ്പം ദൈവവചന സന്ദേശവും പകർന്നു കൊടുത്താൽ അത് വലിയൊരു ആത്മീയ ഉത്കർഷത്തിന് സഹായിക്കും എന്ന വസ്തുത ദൈവജനത്തിന് മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും നിരന്തരമായ പ്രാർത്ഥനയും പിന്തുണയും എന്നെപ്പോലെയുള്ള സുവിശേഷർ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സവിശേഷ മിഷൻ മാസവുമായി ബന്ധപ്പെട്ട് എല്ലാ ഇടവകകളിലും കുടുംബ യൂണിറ്റുകളിൽ ജപമാല പ്രാർത്ഥന ചൊല്ലി മിഷൻ പ്രദേശങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക.